ഹായ്, എല്ലാവർക്കും കെ കെ ജി എസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അയലക്കറിയാണ്. രണ്ട് അയല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടി ആവശ്യമായുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്. അരപ്പിന് വേണ്ടി ഇത് മല്ലിയും മുളകും കൂടി ചേർന്ന് വറുത്ത് വച്ചിരിക്കുന്നതാണ്. തേങ്ങ, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പ്, അത് ആവശ്യാനുസരണം. നമുക്കിനി ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചെറുതാവൊന്ന് അടിച്ചെടുക്കാം. നമുക്കിനി ചീനച്ചട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ശകല എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിനെ നല്ല വഴറ്റി തരേണ്ട, ചെറുതായിട്ട് ഒന്ന് വഴറ്റി വന്നാൽ മതി. നമുക്കിതിലേക്ക് ഇനി ശകല ഉപ്പും കൂടിയിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ചുവന്ന് വരും. നല്ല ചുവക്കണ്ട, ചെറിയ രീതിയിൽ ചുവന്നു. ഇത് ചുവക്കുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും മല്ലിപ്പൊടി, വറുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ശകല അതിൽ കൂടി അരയ്ക്കുന്ന രണ്ട് ഉള്ളി കൂടി ഒന്ന് ചേർത്ത് അരച്ചെടുക്കണം. ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചെറിയ രീതിയിൽ ഒന്ന് ആവി കയറിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അരച്ച് വെച്ചിട്ടുള്ള കൂട്ട്, കൂട്ടെന്ന് പറഞ്ഞാൽ അരപ്പ്, അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് എല്ലാം കൂടി ചേർത്ത് പച്ചമുളകും കീറി വെച്ചിട്ടുള്ള പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് നമുക്ക് കലക്കി അതിലേക്ക് കലക്കി ഗ്യാസിലേക്ക് വയ്ക്കാം. ഉപ്പും പുളിയും അരപ്പും എല്ലാം കൂടി ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വയ്ക്കാം. വെച്ചതിന് ശേഷം ഇത് തിളക്കിട്ട് നല്ലവണ്ണം തിളക്കിന്. തിളച്ചതിന് ശേഷം ശകല ഉലുവപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒരു ചിറ്റി ചിറ്റി വയ്ക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശകല ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ടിട്ട് ഇനി കറിവേപ്പില. ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇതെടുത്ത് ചിറ്റിക്കൊടുക്കാം. ചിറ്റിക്കൊടുത്തിട്ട് നമുക്കിതിനെ സിമ്മിലാക്കി വെച്ച് അടച്ചുവയ്ക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.